ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബേർഡ് ഓഫ് പാസേജ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ദിവസം കൊണ്ട് ഒന്ന് അബുദാബി മൊത്തം ചുറ്റിക്കറക്കി പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചതാണ്. നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഇവിടുത്തെ യുഎയിലത്തെ മോസ്റ്റ് അട്രാക്ഷനായ ഗ്രാൻഡ് മോസ്കിലേക്കാണ്. ആരും അബുദാബിയിൽ വന്നാലും അല്ലെങ്കിൽ യുഎയിൽ വന്നാലും ഒന്ന് കാണാനും ഒന്ന് വന്ന് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രാൻഡ് മോസ്ക്. ഒരു ഹോളി പ്ലേസാണ് എല്ലാവരുടെയും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ മാർബിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 2 വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. അത് ഏറ്റവും വലിയ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ് ഇരിക്കുന്നത് ഇതിനകത്താണ്. അതുപോലെ തന്നെ ചാൻഡിലിയർ, ആ തൂങ്ങിക്കിടക്കുന്ന ആ ഇലക്ട്രിക് ബൾബുകൾ, ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണിത് ഈ കാണുന്ന സാധനം. അതുപോലെ അതിൻ്റെ അടിയിൽ കാണുന്ന കാർപ്പറ്റും, ഈ 2 ഐറ്റംസും വേൾഡ് റെക്കോർഡ് നേടിയതാണ്. നമുക്കിനി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അതിനടുത്ത് തന്നെയുള്ള വേറൊരു വേൾഡ് റെക്കോർഡിൽ കാണാനാണ് പോകുന്നത്. ഇതാണ് ലീനിങ് ടവർ ഓഫ് അബുദാബി. ഇത് ഒരു 5-സ്റ്റാർ ഹോട്ടലാണ്. ഇതിൻ്റെ 19th നിലയിൽ പുറത്തേക്ക് തങ്ങി നിൽക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളും മുകളിലൊരു ഹെലിപ്പാഡും ഉണ്ട്. ഇനി നമ്മൾ വളരെ ക്യുക്കായിട്ട് അബുദാബിയിൽ ചില സമയങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കായിക വിനോദം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്ന് കുതിര ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കുതിര ഓട്ടമല്ല, കുതിര ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വളരെ നല്ല ആരോഗ്യവന്മാരായിട്ടുള്ള കുതിരകളുടെ ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇത് വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ, പക്ഷേ എനിക്കിന്നത് കാണാൻ പറ്റും. ഓ, വണ്ടർഫുൾ. നല്ല ചാട്ടമാണ്, നല്ല അടിപൊളിയായിരിക്കുന്നു. ഈ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കുതിരകൾ വളരെ ആരോഗ്യവാന്മാരായിട്ടുള്ള കുതിരകളാണ്. നല്ല പരിശീലനം നേടിയ ആൾക്കാരും കുതിരകളുമാണ് ഇതൊക്കെ. നമ്മൾ വീണ്ടും അബുദാബി സിറ്റി സൈഡിലേക്ക് ഒന്നുകൂടി പോവാം. ഇവിടെ ഈ കാണുന്ന ബിൽഡിങ് ഒരു പൈനാപ്പിൾ ബിൽഡിങ്, ഒരു ട്വിൻ ടവറായിട്ടുള്ള ടവറാണ്. പൈനാപ്പിളിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ അണ്ടർപാസുകളൊക്കെ ടൈൽസൊക്കെ വെച്ച് ഭംഗിയാക്കിയിരിക്കുന്ന നല്ല അണ്ടർപാസുകളും ആകാശം മുട്ടയിൽ നിൽക്കുന്ന കുറേ ബിൽഡിങ്സൊക്കെയാണ് അബുദാബി നഗരത്തിന് നടക്കുന്നുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് തന്നെ കോർണിഷ് എന്ന് പറയും, കടൽത്തീരാണ്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ സംശയങ്ങളിൽ കമൻറ്റ് ചെയ്യാം. തുമ്പിനെ പോലുള്ള ഒരു ചെറിയ ഫ്ലൈറ്റാണ് ഇവിടെ. ഇതിൻ്റെ ഒരു റേസാണ് ഇവിടെ നടക്കുന്നത്. റെഡ് ബുൾ റേസ് എന്നാണ് ഇതിനെ പറയാം. അബുദാബി മനോഹരമായുള്ളൊരു നഗരമാണ്. കടൽത്തീരത്തുനിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്കിതിൻ്റെ ഇവിടുത്തെ വൈകുന്നേരമായി. അപ്പം നമുക്കിവിടുത്തെ പ്രധാനപ്പെട്ട 1-2 ബിൽഡിങ്ങുകളും കൂടി കാണാം. ഇന്നെനിക്ക് വളരെ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ഒരു നല്ലൊരു റേസ് കാണാൻ വേണ്ടി പറ്റി. എയർ ഷോ വളരെ ഗംഭീരമായിരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ആ പാലസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്ന മേഘങ്ങളുടെ ആ കളർ കോമ്പിനേഷനൊക്കെ വളരെ ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ആ മേഘങ്ങളും കുറച്ച് ലൈറ്റൊക്കെ വന്നിട്ടാകുമ്പോൾ ഇതാണ് നമ്മൾ അടുത്ത് കാണാൻ വേണ്ടി പോകുന്ന ബിൽഡിങ്സ്. ഇത് അതിനടുത്തുള്ള ചില ബിൽഡിങ്ങുകളാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കടൽത്തീരം. അതാണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. ഒരു 5-സ്റ്റാർ ലക്ഷൂറിയസ് ഹോട്ടലാണ്. അതിനടുത്ത് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ബിൽഡിങ്ങാണ് പ്രസിഡൻഷ്യൽ പാലസ്. ആ പാലസിനകത്ത് ഉള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. ഇതിനകം മുഴുവൻ നടന്ന് കാണാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്, പക്ഷേ ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. ഇതിൻ്റെ അവസാനം ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ട്. ഈ ഈ പാലസിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ അതുപോലെ ആ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ പ്രത്യേകം ഞാൻ ഇവിടെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പോയി ഒന്നുകൂടി കാണാം. വളരെ മനോഹരമായ ബിൽഡിങ്ങാണ്. വേർഡ് ഓഫ് പവർ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നേരിട്ട് കാണുമ്പം വളരെ ഭംഗിയായിരിക്കുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരം അതാ റോട്ടിലത് ഒരു 3 ചക്രമുള്ളൊരു കാറ്, ഒരു വ്യത്യസ്തമുള്ളൊരു കാറാണ് കണ്ടത്. നമ്മൾ ഇനി തിരിച്ചു പോവാണ്. ഇന്നത്തെ ഏകദേശം ഇതെല്ലാം കഴിഞ്ഞ് യാത്രകളൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. ഇനി നമുക്ക് തിരികെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്, അബുദാബി എയർപോർട്ട്. അബുദാബിയിൽ ഈ ഒരു ക്വിക്ക് ടൂർ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അങ്ങനെ കണ്ണൂർക്കുള്ള ഫ്ലൈറ്റിനായിട്ട് ഞാൻ 10:40 ഫ്ലൈറ്റിനായിട്ട് ഇങ്ങനെ എയർപോർട്ടിൽ എൻ്റെ പ്രധാനപ്പെട്ട സെൻട്രൽ ഇതിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഈ ബൈ സി യു